നീതിവചനം ശ്രവിക്കുന്ന എല്ലാ മാന്യ പ്രേക്ഷകർക്കും വേഗം വരുന്ന യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ ജീസസ് വോയിസ് മിനിസ്ട്രീസിൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഇന്നത്തെ ദൈവവചന ധ്യാനത്തിനായി വിശുദ്ധ മത്തായി സുവിശേഷം 15:25 കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. നമ്മുടെ വാഴ്ത്തപ്പെട്ട കർത്താവ് ഭൂമിയിലായിരുന്നപ്പം ഒരു കനാന്യ സ്ത്രീ വന്ന് കർത്താവിൻ്റെ കാൽക്കൽ കഴിയുന്ന ഭാഗമാണ് മത്തായി സുവിശേഷം 15:22 വാക്യങ്ങൾ പഠിക്കുമ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. അവൾ വന്ന് പറയുക, കർത്താവേ ദാവീദ് പുത്ര എന്നോട് കരുണ തോന്നണമേ, എൻ്റെ മകൾക്ക് ഭൂതോപദ്രവം കഠിനമായിരിക്കുന്നു എന്ന് പറഞ്ഞ് ആമി നിലവിളിക്കുവാൻ തുടങ്ങി. ഒരു സ്ത്രീ കർത്താവിൻ്റെ പാദത്തിങ്കിൽ വന്നുകൊണ്ട് കർത്താവിനോട് സഹായം ചോദിക്കുക, കർത്താവേ എന്നെ സഹായിക്കണമേ എന്ന് പറഞ്ഞ് അവനെ നമസ്കരിച്ചു. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ അവിടെ കുഞ്ഞിന് ഭൂതത്തിൻ്റെ ഉപദ്രവം കഠിനമായിരിക്കുന്നു. ഇവിടെ ഒരു കാര്യം മനസ്സിലാക്കാൻ കഴിയുന്നു, ആ സ്ത്രീയുടെ കുഞ്ഞിനെ ഭൂതം അതിഭയങ്കരമായി ഉപദ്രവിച്ചു കൊണ്ടിരിക്കുക. ഉപദ്രവം എന്ന പദം നമ്മൾ പഠിക്കുമ്പം അനേകരുടെ ജീവിതത്തിൽ പൈശാചിക ഉപദ്രവങ്ങൾ വെളിപ്പെടാറുണ്ട്. സ്വസ്ഥമായി ജീവിക്കാൻ പറ്റാത്ത അനുഭവം, സമാധാനമായി മുന്നേറാൻ പറ്റാത്ത അനുഭവം, അതിനൊരു കാരണമില്ല, ഒരു കാര്യവുമില്ലാതെ അവരെ ഭയങ്കരമായി പൈശാചിക ശക്തി ഉപദ്രവിച്ചു കൊണ്ടിരിക്കുക. നമ്മൾ ബൈബിൾ പഠിക്കുമ്പം വ്യക്തികളെ ഉപദ്രവിക്കുന്ന ഭൂതങ്ങളെ കാണാം. ഹെരോദാ രാജാവ് സഭയിൽ ചിലരെ പീഡിപ്പിക്കേണ്ടതിന് കൈനീട്ടി സഭയെ ഉപദ്രവിക്കുന്ന സ്തോത്രം ഹെരോദാവിനെ കാണാം. സഭയെ ഉപദ്രവിക്കുന്ന ശൗലിനെ കാണാം. ഇപ്പോൾ പലതരത്തിലുള്ള ഉപദ്രവങ്ങൾ അഴിച്ചുവിടുന്ന പൈശാചിക ശക്തികളുണ്ട്. ഇപ്പോൾ ഈ സ്ത്രീ കർത്താവിൻ്റെ അടുക്കൽ സഹായം ചോദിക്കുക, കർത്താവേ ഈ ഉപദ്രവിക്കുന്ന ദുഷ്ടശക്തിയിൽ നിന്ന് എൻ്റെ കുഞ്ഞിനെ ഒന്ന് വിടുവിക്കണേ, എന്നെ ഒന്ന് സഹായിക്കണേ കർത്താവേ. ഞാൻ ഈ വചനം പറയുമ്പോൾ നിങ്ങളോട് പറയാം, നമ്മളെ സഹായിക്കാൻ ഒരാൾക്ക് മാത്രമേ കഴിയത്തുള്ളൂ, അവൻ്റെ പേരാ യേശു. ഈ വചനം കേൾക്കുമ്പോൾ ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പറ, കർത്താവേ എന്നെ ഒന്ന് സഹായിക്കണേ. സഹായം ചോദിച്ച് ചെല്ലുന്നവരെ സഹായിക്കുന്ന കർത്താവാണ്. നമ്മൾ കർത്താവിനോട് പറയാം, കർത്താവേ എന്നെ ഒന്ന് സഹായിക്കണേ. 121 സങ്കീർത്തനം, സങ്കീർത്തനക്കാരൻ പറഞ്ഞു കേട്ടോ, ഞാൻ എൻ്റെ കണ്ണ് പർവ്വതങ്ങളിലേക്ക് ഉയർത്തുന്നു, എനിക്ക് സഹായം എവിടെ നിന്ന് വരും? എൻ്റെ സഹായം ആകാശത്തെ ഭൂമിയെ ഉണ്ടാക്കിയ യഹോവയിൽ നിന്ന് വരുന്നു. ഒരു ദൈവവൈദ്യൻ്റെ ഉറപ്പും ഒരു ദൈവവൈദ്യൻ്റെ ധൈര്യവും എന്താ? അവനെ സഹായിക്കുന്നൊരു ദൈവമുണ്ട്. സ്തോത്രം. നിങ്ങളുടെ ലൈഫിൽ ഒരിക്കലെങ്കിലും ദൈവത്തിൻ്റെ സഹായം നിങ്ങൾ അനുഭവിച്ചിട്ടുണ്ടോ? ഒറ്റപ്പെടൽ വരുമ്പോൾ, പ്രതിസന്ധികൾ വരുമ്പോൾ, ആവശ്യങ്ങൾ വരുമ്പോൾ, സ്തോത്രം, നമ്മുടെയൊക്കെ ലൈഫിൽ ദൈവത്തിൻ്റെ സഹായം ഹോ വെളിപ്പെടുന്ന എത്രയോ സാഹചര്യങ്ങൾ ഉണ്ടായിട്ടുണ്ട്. നമുക്ക് എന്നും പ്രാർത്ഥിക്കേണ്ട ഒരു പ്രാർത്ഥനയാണ്, കർത്താവേ എന്നെ സഹായിക്കണേ. ബ്രദർ, നിന്നെ കൊണ്ട് ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ, നിനക്ക് സഹിക്കാൻ പറ്റാത്ത കാര്യങ്ങൾ വരുമ്പോൾ, യേശുവേ എന്നെ ഒന്ന് സഹായിക്കണേ. ദൈവത്തിൻ്റെ ആ മഹനീയ സാന്നിധ്യം അതെത്ര വിലയേറിയതാണ്. വലിയ കടബാധ്യത വരുമ്പോൾ, വലിയ രോഗങ്ങൾ വരുമ്പോൾ, വലിയ പ്രതിസന്ധികൾ വരുമ്പോൾ, മനുഷ്യരിൽ മാത്രം നോക്കി നിരാശപ്പെടാതെ എന്നെ സഹായിക്കുന്നൊരു ദൈവമുണ്ട്, കർത്താവേ എന്നെ ഒന്ന് സഹായിക്കണമെന്ന് ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയാണ്. വർഷങ്ങളായിട്ട് ഈ സ്ത്രീ സ്വാമി കുഞ്ഞിൻ്റെ ഭൂതോപദ്രവത്തിൻ്റെ പീഡനം കാണുക, അവൾ യേശുവിൻ്റെ അടുക്കൽ ചെന്നിട്ട് പറയുക, എന്നെ ഒന്ന് സഹായിക്കണേ. ഇത്രയും വർഷം അവൾ പറഞ്ഞ ഒറ്റ സ്ഥലത്തൊന്നും സഹായം ലഭിച്ചില്ല. എന്നാൽ ആ 25 വാക്യങ്ങൾ വായിക്കുമ്പോൾ ദൈവം അവളെ സഹായിച്ചു. അവിടെ കുഞ്ഞിൽ വ്യാപരിച്ച ഭൂതാത്മാവിനെ യേശു ശാസിച്ചു. ഈ മെസ്സേജ് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ ഒത്തിരി സ്ഥലങ്ങളിൽ ആശ്രയിച്ചിട്ടും വിടുതൽ കിട്ടാത്ത നിന്നെ സഹായിക്കുന്ന ഒരു നല്ല കർത്താവ്. കണ്ണുകളടച്ച് പ്രാർത്ഥിക്കുക. ഞങ്ങളുടെ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ദൈവമേ നിൻ്റെ മക്കളെ സഹായിക്കണേ, ഞങ്ങളെ സഹായിക്കണേ കർത്താവേ. എന്നോട് ചേർന്ന് പ്രാർത്ഥിക്കുന്ന മക്കളെ സഹായിക്കണം. അവരുടെ ഏത് വിഷയത്തിൽ ദൈവത്തിൻ്റെ സഹായം വേണോ കർത്താവ് അത് കൊടുക്കണേ കർത്താവേ. നിൻ്റെ നാമം ചൊല്ലി പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെ നാമത്തിൽ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ടതുകൊണ്ട് നന്ദി. യേശു ക്രിസ്തുവിൻ നാമത്തിൽ തന്നെ ആമേൻ. സഹായം വരുന്ന കർത്താവിങ്കിലേക്ക് നോക്കാം. നിശ്ചയം ദൈവം നിങ്ങളെ സഹായിക്കും. ഗോഡ് ബ്ലെസ് യു.